Hello guys, Patus blog ilekku ellarkkum swagatham. Innu nammal ivide ningale parichayappeduthan povunnathu Kanjarepalli style kappayum vennanjukariyum. Njaraatcha divasam aayi kaynal pinne Kanjarepallikkarkku kappayum vennanjokkillengil endha aghosham. Annarappam njangade ee video ningal iduvare subscribe cheyidittillengil subscribe cheyyuka, like cheyyuka, share cheyyuka. Okay guys. Angane kappayum vennanjikarikkumulla ella sadhanangalum nammude ready aakkiyirikkana. Veluthulli, inji, cheriyulli, pachamulaga, sabola, kariyappendila, sarvasugandhi, pinne nalla adivoli pachakappa, thenga, nammude super vennanji. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം പൊളിച്ച് റെഡിയാക്കാം ഓക്കേ അങ്ങനെ നമ്മൾ സബോള ആദ്യം നമ്മൾ പൊളിക്കുക Super kape ya na, ada boleh kapa. Pak kapa kayak velakaro ana, 6 kilo kayak baru 100 jiwa ya ulu. Nyara aja sok kayaknya apa ini dek kelala ini enda amu kira agak sulit. അങ്ങനെ കപ്പയ്ക്ക് ഒതുക്കി ഇടാനുള്ള തേങ്ങ ചുരണ്ടുകയാണ് തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്നാ വില മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരിക എങ്കിലും നമുക്ക് കപ്പയ്ക്കകത്ത് ഇടാതിരിക്കാൻ പറ്റുമോ നമ്മുടെ വെണ്ണഞ്ചുകാർക്കുള്ള എല്ലാ സംഭവവും റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കത് പരിചയപ്പെടാം ഉപ്പ് ഉലുവ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാല മുളക് പൊടി ഗരം മസാല പിന്നെ നമ്മുടെ ബേബി സ്പെഷ്യൽ ആയിട്ട് ഇതിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലുകറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ നല്ല ചെറിയുള്ളി ഇത് അത്യാവശ്യം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെടിയും പോകാൻ ടേസ്റ്റാണ് പിന്നെ മുളകും കരിയാപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ണഞ്ച് റെഡിയാണ് എല്ലാം കഴുകി പിറക്കി വെള്ളമെല്ലാം വലിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് സബോളയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വെച്ചാലേ നമുക്ക് ഈ എല്ല് വെന്ത് കിട്ടുകയുള്ളൂ പെട്ടെന്ന് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചൂടായിക്കോട്ടെ
സബോള നല്ല വഴണ്ടിരിക്കുകയാണ്. നമ്മൾ മുളക് അരിയൊക്കെ ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇനി കരിയാപ്പിന്റെ ഇല. സർവ്വസുഗന്ധി ഇട്ടു. സർവ്വസുഗന്ധി ഇടുന്നത് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നല്ല രുചിയുമാണ്. നല്ല ഒരു രുചിയാണ്. അതിനൊരു പ്രത്യേക മണവുമാണ്. ഉപ്പിട്ടു. ഇനി നമ്മൾ ഇങ്ങനെ മിളക്കി കൊടുക്കുക. അങ്ങനെ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇടുവാണ്. എല്ലാം വഴണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ടു. മീറ്റ് മസാല നമ്മൾ ഇട്ടു. ഗരം മസാല ഇട്ടു. ഇനി ശകലം മഞ്ഞപ്പൊടി ഇടുവാണ്. ഇനി നമ്മുടെ ബേബിയുടെ സ്പെഷ്യൽ കൂട്ട്. ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. മോനെ പൊളി സാധനം. ഇനി നമ്മൾ എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ. നല്ല അടിപൊളിയായിട്ട് നല്ല ഇളക്കി നമ്മളൊന്ന് നല്ല മസാല അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഇപ്പൊ തന്നെ നല്ല അടിപൊളി മണം വന്നു തുടങ്ങി. ഇനി നമ്മുടെ ബീഫ് അടിപൊളി വെണ്ണം ചെയ്തേ നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ഇടുകയാണ്. വെണ്ണം ചെയ്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പെല്ലാം അങ്ങോട്ട് പിടിപ്പിച്ച് നമ്മൾ നല്ല ഇളക്കി കൊടുക്കും. ഇപ്പൊ കപ്പയ്ക്ക് നമ്മൾ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി കപ്പ അതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിരിക്കുകയാണ്. കപ്പയിലേക്ക് നമ്മൾ അരപ്പ് ഇടുവാണ്. ഇപ്പൊ നമ്മള് ഇത് നമ്മുടെ കണയാണ്. നമ്മുടെ കാരണവന്മാര് പണ്ട് തൊട്ടേ ഇതിട്ടാണ് ഇളക്കി വരുന്നത്. നല്ലപോലെ നമ്മൾ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഡൈലൂട്ട് ചെയ്യാം. കപ്പ എങ്ങനെയാണ് അങ്ങോട്ട് ഇളക്കി നല്ല പോലെ ഇളക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ഈ അരപ്പ് എല്ലായിടത്തും പിടിക്കണം. ഇപ്പൊ നമ്മുടെ വെണ്ണഞ്ച് നല്ല ചൂട് വെണ്ണഞ്ച് അങ്ങനെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കപ്പയും വെണ്ണഞ്ച് കറിയും റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ പിള്ളേരുടെ ഒപ്പം നമുക്ക് ഇതിരുന്നൊരു പിടി അങ്ങോട്ട് പിടിക്കാം. അപ്പം നമ്മൾ കപ്പയും വെണ്ണഞ്ചെല്ലാം വെളിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. നമ്മുടെ പാത്തൂസിൻ്റെ അടുത്തോട്ട് നമ്മളെല്ലാം റെഡി ആക്കിയിരിക്കുകയാണ്. നല്ല അടിപൊളി വെണ്ണഞ്ച് കറിയും കപ്പയും റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വെണ്ണഞ്ചും കപ്പയും റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി വെണ്ണഞ്ചും കപ്പയും ഒരു പിടി. നമ്മൾ ഞായറാഴ്ചത്തെ നമ്മുടെ സ്പെഷ്യൽ ആണ്. അപ്പൊ പാത്തൂസേ എങ്ങനെയുണ്ട് കപ്പയും വെണ്ണഞ്ചും? അപ്പൊ ഇതെല്ലാം നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ഇന്ന് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ കപ്പയും വെണ്ണഞ്ചും കഴിക്കുകയാണ്.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലേ ബാത്തു?